ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് റോഷ്നി കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെയും കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. ഇന്ന് എൻ്റെ സെവൻത് മന്ത് സെക്കൻഡ് പ്രഗ്നൻസിൻ്റെ സെവൻത് മന്ത് സ്റ്റാർട്ടായാണ് സ്റ്റാർട്ടായാലോ കുറച്ച് ദിവസമായി നമ്മൾ സെവൻത് മന്ത് ആണ് ഇത്. അപ്പം ഈ സെവൻത് മന്തിൽ ഞാൻ എന്തൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത് അതാണ് കാണിക്കാൻ പോകുന്നത്. പിന്നെ എനിക്ക് ഈ ടെസ്റ്റ് ചെയ്തപ്പം ഷുഗർ ഉണ്ട്, സെവൻത് മന്ത് സ്റ്റാർട്ടായപ്പോൾ ഷുഗർ ഉണ്ട്. നമ്മൾ 7:30 ആകുമ്പോൾ എനിക്ക് ഇൻസുലിൻ വെക്കണം, അത് കഴിഞ്ഞിട്ട് 7:45 ആവുകയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓക്കെ, അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കേട്ടോ, രണ്ട് ചപ്പാത്തിയും ചിക്കൻ കറിയും. കറക്റ്റ് 7:45 ആകുമ്പം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പം ഇതാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഉള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി മുളക് കുളിപ്പിക്കാറുണ്ട്, പക്ഷേ അതിൻ്റെ പുനഃ എനിക്ക് വിശക്കുന്നുണ്ട്. 10 മണിയായി സമയം. അന്നപ്പം ഇപ്പോൾ ഞാൻ കഴിക്കാൻ പോകുന്നത് പാലുണ്ട്, അതേമാതിരി ഷുഗർ ആയതുകൊണ്ട് എല്ലാം കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ഗോതമ്പും ബ്രെഡും പിന്നെ കുറച്ച് ബദാം. ഞാൻ ചില ദിവസം വെള്ളത്തിലിട്ട് വെക്കും, ചില ദിവസം മറന്നു ഇന്ന് മറന്നുപോയി. അതുകൊണ്ട് ഇതാണ് കഴിക്കുന്നത്. മീട്ടി ഉണ്ട്. മീട്ടി എന്താ കഴിക്കുന്നേ? മീട്ടിക്ക് ചാമ്പിക്ക ഭയങ്കര ഇഷ്ടമാണ് അല്ലേ മീട്ടിയെ? അപ്പോൾ നമുക്ക് പാലും ബ്രെഡും കഴിക്കാം. ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ നല്ലോണം ചായ ഒക്കെ കുടിക്കാഞ്ഞു കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചായ കുടിക്കുന്നത്, പക്ഷേ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചായ ഒന്നും കുടിക്കാറില്ല, വെറും വെള്ളമാണ് കുടിക്കാറ്. പിന്നെ ഈ സമയമാകുമ്പോൾ പാല് കുടിക്കും. പാലിൽ നല്ലോണം വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ കുടിക്കാൻ. തിളപ്പിക്കുമ്പോൾ നമ്മൾ നല്ലോണം വെള്ളം ഒഴിച്ചിട്ടാണ് നേർമയാക്കിയിട്ടാണ് കുടിക്കാറ്. പിന്നെ വിശന്നാൽ എന്തെങ്കിലും കഴിക്കേണ്ടതെന്ന് വെച്ചിട്ട്, പിന്നെ ഫ്രൂട്ട്സ്, എല്ലാ ഫ്രൂട്ട്സും നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാനിപ്പോൾ കഴിക്കും. പിന്നെ ഇളനീർ വെള്ളം നല്ലോണം കുടിക്കുകയും, പിന്നെ ഡോക്ടർ ഷുഗർ ആയതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇളനീർ വെള്ളം കുടിക്കരുത്, ഭയങ്കര ക്ഷീണമായിരിക്കും രാവിലെയൊക്കെ. എന്നാൽ ഇങ്ങനെ വെള്ളം കുടിക്കുക, ചായയും കാപ്പിയും ഒക്കെ മൊത്തമായിട്ട് ഒഴിവാക്കി, കാരണം മധുര ഇടാണ്ട് കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നും ഇത് പാലും ബ്രെഡും ഒന്നായിരിക്കില്ല കേട്ടോ, ചിലപ്പം പാല് മാത്രം കുടിക്കും, അല്ലെങ്കിൽ ഉപ്പുമാവ് ചെറുപയറ് പുഴുങ്ങിയ അങ്ങനെയൊക്കെ ഓരോ ദിവസം ഓരോരോ ഇതായിരിക്കും. എന്നും ഒരേ മാതിരി നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ്, ഞാൻ എന്ത് കഴിക്കാൻ വന്നാലും എൻ്റെ മോൾ എൻ്റെ കൂടെ ഉണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെട്ട ഈ ഷുഗർ കുടിയനും കൊണ്ട് ഇഷ്ടപ്പെട്ട കഴിക്കാൻ തീരെ പറ്റില്ല. അപ്പോൾ ഒരു 12 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു ജ്യൂസ് കുടിയാണ്. ആദ്യം ഇളനീരിൻ്റെ ജ്യൂസൊക്കെ ആയിരുന്നു കുടിക്കാറ്, പക്ഷേ ഇപ്പം ഡോക്ടർ കുടിക്കണ്ടെന്ന് പറഞ്ഞതിനെ കൊണ്ട് മൂസമ്പി ജ്യൂസ് കുടിക്കും, അല്ലെങ്കിൽ നെല്ലിക്ക ജ്യൂസ് കുടിക്കും, അല്ലെങ്കിൽ പൂനാരങ്ങ ഉപ്പിൽ ഉപ്പിട്ടിട്ട് പൂനാരങ്ങ വെള്ളം കുടിക്കും. കൂടുതലും പൂനാരങ്ങ വെള്ളം ആട്ടോ കുടിക്കുക. മൊസമ്പി എനിക്ക് അത്ര ഇഷ്ടമല്ല, എന്നാൽ ജ്യൂസ് ഉണ്ടാക്കാനും കുറച്ച് മടിയാണ്, അതുകൊണ്ട് അങ്ങനെയാണ്. തീരെ മധുരമിട്ട് ജ്യൂസ് ഒന്നും കുടിച്ചുകൂടാ. ഷുഗർ എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിലും ഷുഗറായിരുന്നു, സെവൻത് മന്ത് ആയപ്പം അതേമാതിരി സെക്കൻഡ് പ്രഗ്നൻസിയിലും സെവൻത് മന്ത് കറക്റ്റ് ടൈപ്പും ഷുഗർ. ഫസ്റ്റ് പ്രഗ്നൻസിനെക്കാട്ടിലും കൂടുതൽ ഷുഗറാണ് സെക്കൻഡ് പ്രഗ്നൻസിയിൽ. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതായി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഞാൻ നല്ലോണം വെള്ളം കുടിക്കാറുണ്ട്. പിന്നെ ഒരു ഉച്ചയായി കഴിഞ്ഞാൽ സാദാ ചോറ് കുറച്ചെടുക്കും. ഒരു നേരം അരി ഭക്ഷണം കഴിക്കും. രാവിലെ ഞാൻ അരി ഭക്ഷണം കഴിച്ചെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കാറില്ല, ചപ്പാത്തിയേക്കും കഴിക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ചോറിനെ ഉള്ളത് ചക്കക്കുരു കറിയും ചിക്കൻ കറിയും പപ്പടവും പിന്നെ ബിരിയാണി ഉള്ളത്. ചിക്കൻ എനിക്കിഷ്ടമാണ്, മീൻ എനിക്ക് അത്ര ഇഷ്ടമല്ല, കൂടുതലും പൊരിച്ചാണ് ഇഷ്ടം. പക്ഷേ ഇപ്പോൾ ഷുഗർ ആയതുകൊണ്ട് പൊരിച്ചൊക്കെ കുറച്ച് അവോയ്ഡ് ചെയ്യണം, അതുകൊണ്ട് എന്നും കഴിക്കാനാവില്ല. പിന്നെ ചോറ് ഒരു നേരം എങ്ങനെയെങ്കിലും കഴിക്കാൻ നോക്കാം. അപ്പോൾ ഉച്ചയ്ക്ക് ഇതാണ് കേട്ടോ. ഇനി ഒരു 4 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ സലാഡ് എന്തെങ്കിലും കഴിക്കും. ചിലപ്പം ഉപ്പുമാവ് വയ്ക്കും, അല്ലെങ്കിൽ ചെറുപയർ പുഴുങ്ങി ഉണ്ടെങ്കിൽ അത് കഴിക്കും, കടല പുഴുങ്ങി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കും.
ഇന്ന് കഴിക്കുന്നത് കുക്കുംബറും അതേമാതിരി തന്നെ നാരങ്ങയും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിശക്കുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. കൂടുതലും ഈ കുക്കുംബറൊക്കെ ആയിട്ട് കഴിക്കുക. നമ്മൾ വെള്ളവും കിട്ടും, നമുക്ക് അതേമാതിരി തന്നെ ഹെൽത്തിനും നല്ലതാണ്. പിന്നെ ഒരു 4 മണി 4 മണിക്കൊക്കെ ആകുമ്പോൾ പിന്നെയും കുറച്ച് വിശക്കുകയാണെങ്കിൽ പംപ്കിൻ സീഡില്ലേ, അത് നല്ല. അതേമാതിരി ആൽമണ്ട്, വാൾനട്ട് അതൊക്കെ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ രാത്രിത്തേക്ക് ഇന്ന് ഉപ്പുമാവാണ്, ഗോതമ്പ് ഉപ്പുമാവ്. നമുക്ക് അംഗനവാടിയിൽ നിന്നൊക്കെ കിട്ടില്ലേ, അപ്പോൾ അതാട്ടോ കഴിക്കുന്നത്. അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ. അപ്പം ഇതൊക്കെയാണ് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. എല്ലേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.